നീ നിന്റെ കാര്യം തന്നെ ആലോചിച്ച് നോക്കോ അമ്മനെ, ഒന്ന് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റിയിട്ടുണ്ടോ നിനക്ക്? അമ്മേ, നീ മിണ്ടരുത്. എൽസി, നീ ഞാൻ പറയുന്നൊന്ന് കേക്ക്. ആര് പറഞ്ഞാലും കേൾക്കാത്തവനാ. ഇപ്പൊ അവന് നല്ല ബുദ്ധി വന്നിട്ടുണ്ട്. നീ ഒന്ന് സമ്മതിക്കേ, എല്ലാം നന്നായി വരും. കഴിഞ്ഞ ആ നശിച്ച ദിവസത്തിന് പകരമാ ദൈവം എനിക്ക് ഇങ്ങനൊരു സന്തോഷം തന്നത്. ഇന്ന് പള്ളിയിൽ പോകുമ്പം നീ അവളെ കൂടി ഒന്ന് വിട്. ഇവന്റെ അപ്പന്റെ കുഴിമാടത്തിൽ പോയൊന്ന് പ്രാർത്ഥിക്കണം. ഇപ്പൊ ഇവരെല്ലാം തീരുമാനിച്ചിരിക്കല്ലേ, ഇഷ്ടം പോലെ നടക്കട്ടെ. അങ്ങനെ പറയല്ലേ എൽസി, നല്ല മനസ്സോടെ പറഞ്ഞയക്ക്. ഞാൻ വികാരി അച്ഛനെ കണ്ട് സംസാരിക്കാം. വാ. എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ടുണ്ട് അപ്പനെ പോലെ ആർക്കും വേണ്ടാത്തവനായി. ഒരട്ടിയിലെ ഏതെങ്കിലും ഒരു ട്രാക്കിൽ ചത്തു മലച്ചു കിടക്കുന്നുണ്ടാവും. ശപിച്ചവരു പോലും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളപ്പോ ദൈവം അങ്ങനെ ചെയ്യൂ. ഇല്ലെങ്കിൽ ഇത്രയും നാളെ എന്നിൽ നിന്ന് മാറ്റി നിർത്തിയ ആ സെബാട്ടിയെ എനിക്ക് തിരിച്ചു തരുമോ? ഇനി അങ്ങനെ ദൈവം എന്നോട് ചെയ്ത നീ എത്തുന്നതിന് ഒരു നിമിഷം മുമ്പ് ഞാൻ അവിടെ എത്തും. എന്നിട്ട് നിന്റെ തെറ്റുകൾ പൊറുക്കാൻ ദൈവത്തോട് ഞാൻ അപേക്ഷിക്കും. എന്റെ മക്കൾക്ക് വേണ്ടി മനസ്സ് ഉറന്നമ്മ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാം നന്നായി വരും. ഇത്തിരി കരയിപ്പിച്ചിട്ടുണ്ടെങ്കിലും ദൈവം എന്റെ പ്രാർത്ഥന കേട്ടല്ലോ. അത് മതി. വാ മക്കളെ, പോകാം. അടുത്ത മാസം നടത്താന്നാ പറഞ്ഞത്. അതിനു മുമ്പ് ചിറ്റൂരൊരു ധ്യാനം കൂടണം. എന്തായാലും സെബാട്ടി കല്യാണം പള്ളി കനാലുമേ ഒരു പെരുന്നാള് പോലെ തന്നെ എടുത്തു. ടോമിനച്ചേ, നിങ്ങൾ എല്ലാവരും കൂടി ഒന്ന് നന്നാക. എല്ലാവർക്കും ഒരു ജീവിതമൊക്കെ വേണ്ടേ? ഇവന്റെ കഴിഞ്ഞ അധികം വെച്ച് നീട്ടുന്നില്ല. എലവന്റെ ഉടനെ നടത്തണം. പിപ്പിരിയല്ലേ ബെസ്റ്റ് ബെസ്റ്റ്. ഹലോ, ഇപ്പ വരാ. സെബാട്ടിന്ന് വീട്ടിൽ കൊണ്ടാക്കട്ടെ. എന്തിട്ട പറ്റ്? ഞാനിപ്പ വരാന്ന് വരാന്ന് പറഞ്ഞ വരാന്ന്. എന്താ സുധീരെ? അളിയനാ വിളിച്ചത്. പണ്ടാണ് പിടിക്കാൻ. അവിടെ ഏതോ പയ്യൻ പടക്കം പൊട്ടിച്ച് കയ്യൊക്കെ പൊള്ളി. വേറെ വണ്ടി ഒന്നും കിട്ടണില്ലാന്ന്. ഞാൻ അവിടെ പോയി ചെല്ലട്ടെ. സുധീര ടൗണിപ്പോ ഇപ്പൊ നടക്കാനുള്ള ദൂരമല്ലോ. നീ എന്തുട്ടാ വിളിച്ചേ? സുധീര ടൗണ്. ഓ വിളിച്ചേ, ഇവൻ നന്നാവൂട്ടാ. എന്നാ നിങ്ങൾ അങ്ങോട്ട് ചെല്ലേ. സെബാട്ടേ പരിപ്പനും പഴുത്തലിനെ പൊക്കി, ഞാൻ അങ്ങോട്ട് വരാം. ആഘോഷിക്കണ്ടേ? ഹലോ.
ആരിത് കോക്കാനോ? എടാ നല്ലൊരു ദിവസമായിട്ടൊന്ന് പള്ളിയിലൊക്കെ പോയില്ലേ? അവര് പോയിട്ട് കുറെ നേരമായല്ലോ. പള്ളിയിൽ പോയവരൊക്കെ വന്നു, നിങ്ങളൊന്ന് പോയി നോക്ക്. പിന്നെ കൊച്ചു പിള്ളേരല്ലേ, എടി അവരെ സുധീറിന്റെ ഹോട്ടലാ പോയേക്കണേ, ഇപ്പൊ വരും. നിങ്ങൾ ആ സുധീറേട്ടനെ ഒന്ന് വിളിച്ചു നോക്ക്, കേക്ക് മുറിക്കണ്ടേ, പിള്ളേരണ്ടും കരയ്യ. അതിനിപ്പോ ഓയോരും കൊണ്ട് വരില്ലേ, പരിപ്പും പഴത്തിനും കൂടി ആശനോടെ പോയേക്കാ, വല്ലതും കിട്ടോ നോക്കാൻ. ഒരു ഫുള്ളെങ്കിലും കിട്ടിയാ മതിയായിരുന്നു. ഫുള്ള് ഫുള്ള് നല്ല വിചാരമുള്ളൂ, ഒന്ന് പോയി നോക്കടാ. ഓ വള, ഇവളുടെ വായ ഒരു കാലത്തും അടയില്ല, ഇവിടെ ഇരുന്ന കുണു കുണു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. വാ. നല്ലൊരു ദിവസമായിട്ട് പള്ളിയിലൊക്കെ പോയി കൂടാ. നിന്റെ പിന്നാലെ ഇവന്റെ പ്രാണം കൊടുത്ത് അവള് കാണണം. അതിന് രണ്ട് പിള്ളേരാ ബാക്കി, ബാക്കി രണ്ടത് ഞങ്ങൾ ഉറക്കി അരിപ്പും പടത്തിലൊക്കെ. ഇനി പരലോകത്ത് ഇനി നിങ്ങൾ രണ്ടുപേരും മാത്രമല്ല മോനെ. പാട്ടി എനിക്ക് മിത്രമില്ല, അതുപോലെ തന്നെ ശത്രുക്കളും. നീ എന്റെ ശത്രു ഒന്നല്ല ട്ടാ, തടസ്സം. എന്റെ ജീവിതത്തിൽ വന്ന തടസ്സം അതെങ്ങനെയും മാറ്റണ്ടേന്ന് എനിക്കറിയാം, അതിന്റെ കടമയാടാ. അങ്ങനെ ചെയ്യണവന് ഇവിടെ വളർച്ചകളടാ. 14 വയസ്സിൽ തുടങ്ങിയതാ ഞാൻ ഈ കളിയെ. അപ്പനെ അമ്മയെ ആദ്യം ഒഴിവാക്കേണ്ടി വന്നത്. അന്നെന്റെ കൈവറച്ചിരുന്നെങ്കില് ഞാനിന്ന് ഇവിടെ നിക്കില്ലടാ. സാധാരണ ഒരു മനുഷ്യൻ നന്നാവൻ തീരുമാനിച്ചാലേ അവൻ അന്വേഷിച്ചു വരാൻ പള്ളിക്കാരും അമ്പലക്കാരൊക്കെ ഉണ്ടാവും. പക്ഷേ അത് ഒരു ഗുണ്ടക്ക് തോന്നിയാലേ അവൻ അന്വേഷിച്ചിരുന്ന് തൊപ്പി വെച്ച ഏമാമാരായിരിക്കും. മനസ്സിലായ? നിനക്കെങ്ങാനും ആ മാനസാന്തരം തോന്നിയ? ഞാൻ തൂങ്ങുള്ള കൂട്ടാ. ശരിക്കും ആഗ്രഹം വന്നാലേ നീ പറഞ്ഞു പോകുള്ള കുട്ടയാ. മതിടാ മതിടാ, അത്രക്കൊന്നും താങ്ങാനുള്ള കാര്യം. അതുകൊണ്ട് ഇവനെ അങ്ങോട്ട് വന്നേക്ക്. ഇവനങ്ങനെ വെറുതെ വെട്ടിക്കൊല്ലാ. എന്റെ ഈ കട അരക്ക് താഴെ പോയെങ്കിലേ ഇവന്റെ കഴുത്തിന് മേലെ കാണില്ല, നിന്റെ താളെ കൊരട്ടിക്കാരി കാണില്ല, കാണിക്കണ. പറയേ
എന്നിട്ട് നിന്റെ തെറ്റുകൾ പൊറുക്കാൻ ദൈവത്തോട് ഞാൻ അപേക്ഷിക്കും. സവാട്ടേ